നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം കർക്കടകത്തിലെ പത്തിലയാണ്. കർക്കടകം വീഡിയോ സീരീസിലെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കടകത്തിൽ പത്തില കഴിക്കണം. പത്തിലത്തോരൻ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഇലകളെയും അതിൻ്റെ ഗുണങ്ങളെയും ഒന്ന് പരിചയപ്പെടാം. താള്, തകര, മത്തയില, കുമ്പളത്തില, കോവൽ, ചേനയില, പയറില, തഴുതാമ, ആനക്കൊടിത്തൂവ, ചീര എന്നീ പത്തിലകളെക്കുറിച്ച് നോക്കാം. താള്, ചേമ്പിൻ്റെ തളിരിലയും തണ്ടുമാണ് എടുക്കുന്നത്. ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന തളിരില എടുക്കുന്നതാണ് ഉത്തമം. താളിന് പൊതുവെ കർക്കടക മാസത്തിൽ ചൊറിച്ചിൽ കുറവായിരിക്കും. തളിരിലയിൽ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കുറവായതിനാൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും കുറവായിരിക്കും. ചേമ്പിലയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, കാൽഷ്യം, അയൺ, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, മാംഗനീസ് എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചേമ്പിലയിൽ കാൽഷ്യവും ഫോസ്ഫറസും ഒരുമിച്ച് വരുന്നതുകൊണ്ട് താള് എന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളിൽ ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോപോറോസിസ് എന്നീ അസുഖങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു. എല്ലുകളുടെ ആരോഗ്യത്തിന് താള് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. തകര, തകരയിലയിൽ വൈറ്റമിൻ എ, ബി വൺ, ബി ടു, ബി സിക്സ്, വൈറ്റമിൻ സി, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, കാൽഷ്യം, അയൺ, സിങ്ക് എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിരശല്യം, നേത്രരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ എന്നീ അവസ്ഥകളിൽ തകര ഔഷധമായി ഉപയോഗിക്കുന്നു. മത്തയില, മത്തയിലയിൽ വൈറ്റമിൻ എ, സി, ഇ, അയൺ, സിങ്ക്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, മാംഗനീസ് എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മത്തയില മഗ്നീഷ്യത്തിൻ്റെ നല്ലൊരു ഉറവിടമാണ്. കുമ്പളത്തില, കുമ്പളത്തിലയിൽ വൈറ്റമിൻ സി, അയൺ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻസ് എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കുമ്പളത്തില നമ്മുടെ രക്തത്തിൻ്റെ പി എച്ച് ആൽക്കലനൈസ് ചെയ്യാൻ, അതായത് ക്ഷാര സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഔഷധ ചെടിയാണ്. കോവൽ, കോവലിൻ്റെ ഇലയിൽ വൈറ്റമിൻ ബി വൺ, ബി ടു, കാൽഷ്യം, അയൺ, പൊട്ടാസ്യം എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മത്തൻ, കുമ്പളം, വെള്ളരി, ചുരക്ക, കോവൽ എന്നിവ കുക്കുർബിറ്റേസിയ ഫാമിലി, അതായത് വെള്ളരിയുടെ കുടുംബത്തിൽപ്പെടുന്ന സസ്യങ്ങളാണ്. ഇവയുടെ ഇലകൾ പത്തിലത്തോരനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ സസ്യങ്ങളിൽ മഴക്കാലത്ത് കായ്ഫലം കുറവായിരിക്കും. ഇല സമൃദ്ധമായി ലഭിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആവശ്യാനുസൃതം തളിരില നുള്ളിയെടുക്കാവുന്നതാണ്. വെള്ളരിയുടെ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യങ്ങൾ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളിലും ത്വക്ക് രോഗങ്ങളിലും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ചെടികളാണ്. ചേനത്തണ്ട്, ചേനയുടെ തണ്ടും തളിരിലയും എടുക്കാവുന്നതാണ്. ചേനയിലയിൽ വൈറ്റമിൻ എ, ബി സിക്സ്, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, സിങ്ക്, അയൺ എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പയറില, പയറിലയിൽ വൈറ്റമിൻ ബി സിക്സ്, അയൺ, സിങ്ക്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തഴുതാമ, തഴുതാമ ഇലയിൽ വൈറ്റമിൻ സി, ബി ടു, ബി ത്രീ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അയൺ, മഗ്നീഷ്യം എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തഴുതാമ ശോഫഹരമാണ്. ശരീരത്തിലെ നീര് കുറയ്ക്കാൻ സഹായിക്കുന്നു. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളിലും മൂത്രം ചുടിച്ചിൽ എന്നീ അവസ്ഥകളിലും തഴുതാമ കഴിക്കുന്നത് ഉത്തമമാണ്. ആനക്കൊടിത്തൂവ, ആനക്കൊടിത്തൂവയുടെ ഇലയിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻസ്, കാൽഷ്യം, അയൺ എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആനക്കൊടിത്തൂവ കൈയുടെ പുറത്തു പറ്റിയാൽ ചൊറിച്ചിലുണ്ടാക്കും. പക്ഷേ കൈവെള്ളയിൽ ചൊറിച്ചിൽ ഉണ്ടാകാറില്ല. ആനക്കൊടിത്തൂവ നുള്ളുകയും അരിയുകയും ചെയ്യുന്നതിന് മുൻപായി കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടുക. പച്ചച്ചീര, പച്ചച്ചീരയിലയിൽ വൈറ്റമിൻ എ, സി, ബി നയൻ, ബി സിക്സ്, സോഡിയം, അയൺ എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പത്തിലത്തോരൻ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പരിസരത്ത് ഭക്ഷ്യയോഗ്യമായ ഇലകളുടെ ലഭ്യത അനുസരിച്ച് പത്ത് എന്നതിൽ ആറോ ഏഴോ ഇനം ഇലകൾ കിട്ടിയുള്ളൂ എന്ന് കരുതി വിഷമിക്കേണ്ട. ആ ഇലകൾ കൊണ്ടും സ്വാദിഷ്ടമായ തോരൻ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പത്തിലകൾക്ക് പകരം 14 or 15 ഇനം ഇലകൾ ലഭിച്ചാൽ അതും തോരനിൽ ചേർക്കാവുന്നതാണ്. കാരണം ചേമ്പില തന്നെ പല ഇനം ലഭിച്ചേക്കാം. ചീര പല ഇനമുണ്ട്. ചുമന്ന ചീര, കുപ്പച്ചീര, മുള്ളൻ ചീര, സാമ്പാർ ചീര എന്നിങ്ങനെ ലഭ്യത അനുസരിച്ച് ആവശ്യാനുസരണം ഇലകൾ ചേർക്കാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പത്തിലയുടെ ഒരു പ്രാധാന്യം എന്നത്
ഹെൽത്തി ഡയറ്റ് പ്ലാൻ നോക്കുകയാണെങ്കിൽ അതിൽ കാണുന്നത് ബ്രോക്കോളി, കോളിഫ്ലവർ, സെലറി, സ്പിനാച്ച് ഒക്കെയാണ്. പത്തില എന്നത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രാദേശികമായി സുലഭമായ ചെടികളാണ്. കീടനാശിനികളുടെ സാന്നിധ്യം ഈ ഇലകളിൽ കാണാൻ സാധ്യത കുറവായിരിക്കും. വളരെ സുരക്ഷിതമായി കഴിക്കാവുന്ന പച്ചിലക്കറികളാണ് ഇവ. ഈ ഇലകൾ എത്ര പോഷക സമൃദ്ധമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഇലകളെല്ലാം നന്നായി കഴുകി പുഴുക്കളും മണ്ണും പറ്റിയിരിപ്പില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം തോരൻ ഉണ്ടാക്കാവുന്നതാണ്. ഒന്നോ രണ്ടോ നുള്ള മഞ്ഞൾപ്പൊടി ആവശ്യമനുസരിച്ച് ചേർക്കുന്നത് നല്ലതാണ്. മൺചട്ടിയിലോ ഇരുമ്പ് ചീനിച്ചട്ടിയിലോ തോരൻ ഉണ്ടാക്കുന്നതാണ് ഉത്തമം. വിളർച്ച, അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്നിവ കൂടുതലായി ഉള്ളവർ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ പത്തിലത്തോരൻ ഉണ്ടാക്കി കഴിക്കുന്നത് ഇരുമ്പിൻ്റെ ഗുണം കൂടുതലായി ലഭിക്കുവാൻ സഹായിക്കും. കർക്കിടകത്തിൽ പത്തില കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കർക്കിടക മാസം എന്ന് പറയുന്നത് ചൂട് കാലാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് മഴയും തണുപ്പുമുള്ള മഴക്കാലത്തേക്ക്, അതായത് വർഷ ഋതുവിലേക്ക് മാറുന്ന കാലമാണ്. മഴക്കാലത്ത് അന്തരീക്ഷത്തിലും ജലത്തിലും ഒരു അമ്ല സ്വഭാവം, അതായത് അസിഡിക് നേച്ചർ ഉണ്ടാകുന്നു. ഇത് നമ്മൾ കഴിക്കുന്ന ആഹാരം വഴി നമ്മുടെ ശരീരത്തിനെയും അസിഡിക്കാക്കുന്നു, അതായത് വിദാഹാവസ്ഥ എന്ന് പറയാം. ഈ വിദാഹ അവസ്ഥ കാരണം ദഹന വ്യവസ്ഥ താളം തെറ്റുന്നു. ശരീരത്തിലെ ഈ അമ്ല സ്വഭാവം കുറയ്ക്കാൻ പത്തില സഹായിക്കുന്നു. പച്ചിലക്കറികൾ കൂടുതലായും ആൽക്കലൈൻ നേച്ചർ ഉള്ളവയാണ്. കുമ്പളത്തിലയിലെ രാസഘടകങ്ങൾ നമ്മുടെ രക്തത്തിൻ്റെ pH ആൽക്കലനൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ. പത്തില തോരൻ കഴിക്കുമ്പോൾ ശരീരത്തിലെ അമ്ല സ്വഭാവം, അതായത് അസിഡിക് നേച്ചർ കുറയ്ക്കാനും തന്മൂലം രക്തത്തിൻ്റെ pH ക്രമീകരിക്കാനും സഹായിക്കുന്നു. കർക്കിടക മാസത്തിൽ ദഹനശക്തി കുറയുകയും ദുഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ. ദഹനശക്തി കുറയുന്നത് കാരണം ശരീരത്തിൽ ദോഷങ്ങൾ അഥവാ ടോക്സിൻസ് അടിഞ്ഞുകൂടുകയും ഇമ്മ്യൂണിറ്റി വീണ്ടും കുറയുകയും ചെയ്യുന്നു. പത്തിലത്തോരൻ കഴിക്കുമ്പോൾ ഈ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങളും നാരുകളും സുഗമമായ മലശോധനയ്ക്ക് സഹായിക്കുന്നു. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് GIT, അതായത് പചനവ്യൂഹത്തിൽ അടിഞ്ഞുകൂടിയ ദോഷങ്ങളെ, അതായത് ടോക്സിൻസ് പുറംതള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. പചനവ്യൂഹത്തിൽ ദോഷങ്ങൾ അടിഞ്ഞുകൂടിയാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളുടെ ആഗിരണം കുറയുകയും അത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി പോഷകക്കുറവിന് കാരണമാവുകയും ചെയ്യുന്നു. മഴക്കാലം എന്നത് ബാക്ടീരിയ, ഫംഗസ് എന്നിവ വർദ്ധിക്കുന്ന കാലമായതിനാൽ ഇൻഫെക്ഷൻസ്, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം. പോഷക സമൃദ്ധമായ ഈ ഇലകൾ ശരീരത്തിലെ പോഷക ഘടകങ്ങളുടെ കുറവ് നികത്തി രോഗപ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റി ക്രമീകരിക്കാൻ സഹായിക്കുകയും ഇൻഫെക്ഷൻസ്, ത്വക്ക് രോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കഴിവ് നൽകുകയും ചെയ്യുന്നു. മഴക്കാലത്ത് പൊതുവെ എല്ലാവർക്കും വെള്ളം കുടിക്കുന്ന ശീലം കുറവായിരിക്കും. ഇത് കാരണം UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ കൂടുവാൻ സാധ്യതയുണ്ട്. തഴുതാമ, വെള്ളരി, മത്തൻ, കുമ്പളം എന്നിങ്ങനെയുള്ള സസ്യങ്ങളുടെ ഇലകൾ കഴിക്കുന്നതിലൂടെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നു. ദഹനശക്തി ശരിയായ രീതിയിൽ ക്രമീകരിക്കുവാൻ സഹായിക്കുന്നതും നീർക്കെട്ട്, ചുമ, വിളർച്ച, ത്വക്ക് രോഗങ്ങൾ എന്നിവ ഒരു പരിധിവരെ തടയുവാനും കുറയ്ക്കുവാനും സഹായിക്കുന്നതുമായ ഔഷധ സസ്യങ്ങളെയാണ് പത്തിലയിൽ പഴമക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കർക്കിടകം എന്നത് പഞ്ഞമാസമാണ് എന്നാണല്ലോ ചൊല്ല്. മഴയും തണുപ്പും ഉള്ള കാലാവസ്ഥ കാർഷിക കേരളത്തിന് വറുതിയുടെ നാളുകളായി മാറുന്ന കർക്കിടകം. കർക്കിടകത്തിൽ എല്ലാത്തിനും പഞ്ഞമാണ്, സാമ്പത്തികമായി പഞ്ഞം. കൃഷി ഉപജീവനമാക്കിയവരാണ് പഴമക്കാർ. ഈ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടുന്നു. ആരോഗ്യപരമായും പഞ്ഞം. വാതരോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പലതരം പനികൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവ കാരണം ആരോഗ്യവും കുറയുന്നു. മാനസിക ആരോഗ്യത്തിനും പഞ്ഞം. സാമ്പത്തിക കുറവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം സമാധാനം കുറയുന്നു. മഴ കാരണം പുറത്തു പോകുന്നത് വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായി ചുരുങ്ങുന്നു. മാനസിക ഉല്ലാസവും കുറഞ്ഞിരിക്കുന്ന സമയമാണ് കർക്കിടകമാസം, മാനസിക ആരോഗ്യം കുറയുന്ന കാലം. ഈ കാരണത്താൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും മാനസിക ആരോഗ്യം വീണ്ടെടുക്കുവാനും വേണ്ടിയാണ് മതഗ്രന്ഥ പാരായണവും വ്രതങ്ങളും അനുഷ്ഠിക്കുവാൻ കർക്കിടകത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഭക്ഷണത്തിനും പഞ്ഞം. ശക്തമായ മഴ കാരണം കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, കൃഷി നശിക്കുന്ന സാഹചര്യം ആയതിനാൽ ഭക്ഷണത്തിനും പഞ്ഞമുണ്ടാകുന്നു. പക്ഷേ ആരോഗ്യ സംരക്ഷണത്തിനായി യാതൊരു പഞ്ഞവുമില്ലാതെ ഈ പഞ്ഞക്കർക്കിടകത്തിൽ ലഭിക്കുന്ന ഇലകളുടെ പോഷകമൂല്യം മനസ്സിലാക്കിയ പഴമക്കാർ
കർക്കിടകത്തിൽ പത്തില കഴിക്കണം എന്ന് നിർദ്ദേശിച്ചു. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന ചെടികളുടെ ഗുണങ്ങളെ മനസ്സിലാക്കുവാനും ആ ഗുണങ്ങൾ നമ്മുടെ സ്വന്തം അനുഭവത്തിലൂടെ തിരിച്ചറിയുവാനും വേണ്ടിയാണ് കർക്കിടകത്തിൽ ഈ ഇലകൾ കഴിക്കണമെന്ന് പഴമക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. മിഥുനം കർക്കിടക മാസത്തിൽ ഭഗവാൻ ഇലകളിൽ അമൃത് തളിക്കുന്നു എന്നൊരു വിശ്വാസം നിലനിന്നിരുന്നതും ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ശരീരത്തിലുണ്ടായ പോഷക ഘടകങ്ങളുടെ കുറവ്, അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, നികത്തി ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് വളരെ പോഷകസമൃദ്ധമായ പത്തിലകൾ കഴിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതും കർക്കിടക മാസത്തിൽ വിശേഷമായി ചികിത്സ പറഞ്ഞിരിക്കുന്നതും. പോഷക ഗുണങ്ങൾ ഏറെയുള്ള മുരിങ്ങയിലയെ കർക്കിടകത്തിൽ എന്തുകൊണ്ടൊഴിവാക്കി എന്ന് അറിയുവാനായി കർക്കിടകം സീരീസിലെ ആദ്യ വീഡിയോ കാണുക. ഈ അറിവുകൾ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.